Vaznam. For the presidential address, let me call upon the president of Jamia Saadia, K.S. Achakoya Tangal Kumbol. Assalamu alaikum wa rahmatullahi wa barakatuh. നമ്മുടെ എം പി അടക്കമുള്ള സഹോദര സമുദായ അംഗങ്ങൾക്കെൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ തൻസറുല്ലാഹു യൻസറുക്കും വയസബ്ബിത് അഖ്ദാമക്കും. സദഖല്ലാഹു മൗലാനാ അലീം വസദഖ റസൂലുൽ നബിയുൽ കരീം. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. اتوم بهمانو سنهم الله نمبر اللهم قنون ديم نمبر نيدرتوم نمبر عشاء كيدرهم آية ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ ഷെയ്ഖ് എ പി അബൂബക്കർ ബിൻ അഹമ്മദ് കാന്തപുരം ഉസ്താദ്, മറ്റ് വിദേശ പ്രതിനിധികൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുത്തലിമീങ്ങൾ, മാലിമീങ്ങൾ, സുന്നത്തിയമയത്തിൽ പ്രവർത്തകന്മാർ, വിശേഷ നമ്മുടെ എം പി ആയ ശ്രീമാൻ ഉണ്ണിത്താൻ, ജാമിയ സഅദിയെ പുതുതായി ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 50 വർഷം പൂർത്തീകരിച്ച് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഒരു സഅദിയ എന്ന സ്ഥാപനം, അതെന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നിങ്ങൾക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചയുമാണ്. 50 വർഷം ഇതിനെ വളർത്തി ഈ നിലയ്ക്ക് എത്തിച്ചു തന്ന അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. ഇവിടെ മൂന്ന് പ്രതിമകൾ അഥവാ ഒരു സയ്യിദും പണ്ഡിതനും അതുപോലെ തന്നെ പണ്ഡിതനും ദാർശികനും ചിന്തകനും അതുപോലെ തന്നെ പൗരമുഖ്യൻ അഥവാ മഹാനായ താജുല്ലുമയും നൂറുല്ലുമയും പൗരമുഖ്യനായ മുഹമ്മദ് കല്ലട്ടറാജിയുടെ നേതൃത്വത്തിലായി ഈ സ്ഥാപനം ഇവിടെ നട്ടു വളർത്തി ഇന്നതിന് 50 വയസ്സ് പൂർത്തിയാകുമ്പോൾ അൽഹംദുലില്ലാ 30-ലധികം വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനം, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ആസ്പത്രി എല്ലാം ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ഉദ്ദേശമായ യൂണിവേഴ്സിറ്റി പൂർത്തീകരണത്തിലുള്ള പ്രവർത്തനങ്ങൾ മാനേജിംഗ് കമ്മിറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ച് കെട്ടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അതുപോലെ തന്നെ എം പി അടക്കം സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയും ചെയ്യും. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസവും സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളും അതിലുപരിയായി ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളും നടത്തുന്ന സംഘടനകളും സ്ഥാപനങ്ങളുമാണ്. ഒരു സർക്കാർ ചെയ്യേണ്ടുന്ന കടമകളിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും
പാർപ്പിടങ്ങളും വെള്ളവും വെളിച്ചവും എല്ലാം. എന്നാൽ അങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിലുപരിയായി വിദ്യാഭ്യാസത്തിൻ്റെ ആ മേഖലയിൽ അത് സ്ഥാപിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുമ്പോൾ സർക്കാരുകൾക്കത് വളരെയേറെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കി നമ്മോട് സഹകരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ നീട്ടി പറയുന്നില്ല, മഹാനായ ഖമറുൽ ഉസ്താദിൻ്റെ അതടക്കം വിശദമായ സംസ്കാരങ്ങൾ പ്രസംഗങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാണ്ട് അത് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഈ സ്ഥാപനം ഞാൻ ഉൾക്കൊള്ളുന്ന ഈ സ്ഥലം നർഹും കലക്ടറാജി സംഭാവന നൽകിയതാണ്. 5 ഏക്കറോളം ഇന്ന് 10-60 ഏക്കറോളം സ്ഥലമായി. ഇനിയും നമുക്ക് സ്ഥലം ആവശ്യമുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് വളരണമെങ്കിൽ കുറേ ഏക്കർ സ്ഥലങ്ങൾ ആവശ്യമുണ്ട്. ഇൻഷാല്ലാഹ് നാം ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ അത് പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശിക്കാം. നേരത്തെ ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ എല്ലാവരുടെയും വിദേശത്തായാലും സ്വദേശത്തായാലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം വളർന്നത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സ്ഥാപനം നമ്മുടേതാണെന്ന് കയ്യിലേറ്റുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നീ സമയത്ത് ഞാൻ ഉണർത്തുന്നു. പ്രത്യേകമായി ദുബൈ ഔഖാഫിൻ്റെ അടക്കം വളരെയേറെ, നേരത്തെ പറഞ്ഞ 700-800 വരുന്ന വിദ്യാർത്ഥികൾ ദുബൈയിലെ കിസീസിലുള്ള സഹദിയ സെൻറ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പെർമിഷനും അതിന് അനുമതിയും സർട്ടിഫിക്കറ്റ് അതിനെല്ലാം നൽകിത്തന്നത് ദുബൈ ഔഖാഫാണ്. അതിന് നേതൃത്വമുള്ള ഷെയ്ഖ് ഉമർ ഖത്തീബ് അവരെ ഞാൻ അനുമോദിക്കുന്നു. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. നേരത്തെ എം പി ശ്രീമാൻ ഉണ്ണിത്താൻ അത് ഉണർത്തുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ എല്ലാവരേക്കും വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിവേകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം നീങ്ങണമെന്ന് എല്ലാ മുസ്ലിം സുഹൃത്തുക്കളെയും വിദ്യാർത്ഥികളെയും പണ്ഡിതന്മാരെയും ഞാൻ ഉണർത്തുകയാണ്. അതിൻ്റെ വിശദാംശം ഇനിയുള്ള പ്രസംഗങ്ങളിൽ നമുക്ക് കേൾക്കാനും സാധിക്കും. നമ്മൾ ഈ നാട്ടിൽ വളർന്നവരാണ്, ആ പാരമ്പര്യമുള്ളവരാണ്. ഇവിടെ തന്നെ നമുക്ക് ജീവിക്കണം, ഇവിടുത്തെ തന്നെ നമുക്ക് മരിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മളൊരു നിലക്കും വിദേശ പൗരന്മാരല്ല, സ്വദേശികളാണ് എന്ന യാഥാർത്ഥ്യം സർക്കാർ മനസ്സിലാക്കും എന്ന് ഞാൻ ആശിക്കുന്നു. അതിനുള്ള സന്മനസ് കേന്ദ്ര ഗവൺമെൻറ് അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. വാഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.